കേരളീയ പദ്ധതിക്കെതിരെ സമര ആഹ്വാനവുമായി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് ഏപ്രിൽ 23-24 തീയതികളിൽ ബിജെപി കർഷക മോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് കർഷക മഹാസംഗമം നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാജി ആർ നായർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളീയ പദ്ധതിക്കെതിരെയുള്ള സമര ആഹ്വാനവുമായി ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ച് ഏപ്രിൽ 23-24 തീയതികളിൽ ബിജെപി കർഷക മോർച്ച സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ എറണാകുളത്ത് കർഷക മഹാസംഗമം നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷാജി നായർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളീയ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വലിയ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്ന പദ്ധതിയാണിത്. നാളികേര വിലയിടിവ് നിയന്ത്രിച്ച് കൊപ്ര സംഭരണം പുനരാരംഭിക്കണം. പച്ചതേങ്ങ സംഭരണം നടത്താൻ സംസ്ഥാനത്തെ 25 ഏജൻസികളെ നിയമിക്കാൻ തീരുമാനിച്ചിട്ട് മാസങ്ങളാകുന്നു. 32 രൂപ താങ്ങുവില നിശ്ചയിച്ച് പച്ചതേങ്ങ സംഭരിക്കാനാണ് തീരുമാനിച്ചത്. വന്യമൃഗശല്യം കുറയ്ക്കുന്നതിനായുള്ള പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രം അനുവദിച്ച തുക പാഴാക്കുകയാണ്. കേന്ദ്രം 2021 വരെ അനുവദിച്ച 74.84 കോടി രൂപയിൽ 40.05 കോടി രൂപ മാത്രമാണ് സംസ്ഥാനം വിനിയോഗിച്ചത്. കാട്ടുപന്നി ആക്രമണ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ട് നിശ്ചയത്തിലും അപാകതകളുണ്ട്. കാലവർഷക്കെടുതി മൂലം കാർഷിക നഷ്ടം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കാനുള്ള ഫസൽ ഭീമാ യോജന പദ്ധതി കേരള സർക്കാർ അട്ടിമറിക്കുകയാണ്. കേരളയിൽ വിഷയത്തിൽ CPI മന്ത്രിമാർക്ക് മൂല്യച്യുതി സംഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു. കൃഷിമന്ത്രി പദ്ധതിയെ അനുകൂലിക്കുകയാണിപ്പോൾ. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ ശ്യാം തട്ടയിൽ, MV രഞ്ജിത്, രവീന്ദ്രവർമ്മ, സുരേഷ് പുള്ളിവേളയിൽ, MR രാജേഷ് എന്നിവരും പങ്കെടുത്തു. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.